ജിൻഡോ പണി തുടങ്ങി. അതെ, പുറത്തെ കാര്യം റസ്മിൻ കോഡ് വഴി ബാത്റൂമിൽ ടിഷ്യൂ പേപ്പറിൽ എഴുതി വെച്ച് അറിയിച്ചെന്നാണ് പരാതി. പക്ഷേ പവർ ടീം എന്തിനാണ് ഈ കേസ് എടുക്കാൻ പോയത്? റസ്മിൻ ഇത് കേട്ട് പ്രവോക്ഡായി, ഒന്ന് സ്ക്രീൻ സ്പേസ് ഒക്കെ എടുക്കാം, ജിൻഡോനെ തിരിച്ച് ടാർഗറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞ് പവർ റൂമിന് കൊണ്ടുപോയിട്ട് കംപ്ലൈന്റ് കൊടുത്തു. ബിഗ് ബോസിനെതിരെയുള്ള കംപ്ലൈന്റ് പവർ റൂം എടുത്ത് സംസാരിക്കുന്നതിനിടയ്ക്ക് നോരയുടെ വായിൽ നിന്ന് ഒരു അബദ്ധം വീണു. എന്തോന്ന്? ജിൻഡോയെ ആറ്റി 2 വർഷം മുന്നേ എടുത്തയുള്ള ഫോട്ടോ ജിൻഡോ സ്റ്റോറി ഇട്ടെന്ന്. ഐ അത് സ്റ്റോറി ഇട്ട കാര്യം നോറ എങ്ങനെ അറിഞ്ഞു? സീസൺ തുടങ്ങിയ ശേഷം നടന്ന കാര്യം അകത്തിരിക്കുന്ന നോറ എങ്ങനെ അറിഞ്ഞു എന്നാണ് എനിക്ക് അറിയേണ്ടത്. ഇതിൽ ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന് എനിക്ക് അറിയില്ല, എന്നെ ക്ലിയർ ചെയ്യണം. നോറയുടെ വായിൽ നിന്ന് വന്നൊരു സ്റ്റേറ്റ്മെന്റാണിത്, എൻ്റെ 2 വർഷം മുന്നേ ഉള്ള സ്റ്റോറി ജിൻഡോ സ്റ്റോറി ആയിട്ട് ഇട്ടെന്ന് ഫോട്ടോ. അതെങ്ങനെ നോറ അകത്തിരുന്ന് അറിഞ്ഞു എന്നാണ് എനിക്കൊരു ഡൗട്ട് ഉള്ളത്. പിന്നെ ഇപ്പോ സത്യം പറഞ്ഞ പവർ ടീം 8 നില പൊട്ടുന്ന പോലെ ആയിപ്പോയി. ശ്രീരേഖ വലിയ കാര്യത്തിൽ കേസെടുത്തു. കേസെടുത്തിട്ട് അതിന് ഒരു പ്രതിവിധിയില്ല, ഒന്നുമില്ല. ഗബ്രിക്ക് മനസ്സിലായി ഇത് പണി കിട്ടുമെന്ന്. ഗബ്രി പറഞ്ഞു ഇത് ക്ലാരിറ്റി കൊടുത്ത് വിട്ട കേസ് വിട്ടാൽ മതി, പണിഷ്മെന്റ് ഒന്നും കൊടുക്കണ്ട എന്ന്. കാര്യം ഈ കേസ് വാദിച്ച് എങ്ങും എത്താനും പോകുന്നില്ല. ജിൻഡോ ഇവിടെ പറഞ്ഞത് സത്യമാണോ കള്ളമാണോ, പക്ഷേ അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ അയാൾക്ക് സാധിച്ചു എന്ന് വേണം പറയാൻ. ഇവിടെ റസ്മിൻ നോമിനേഷനിൽ നിൽക്കുകയാണ്, പണി കിട്ടുമോ ഇല്ലയോ എന്ന് കണ്ടറിയാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. ഞാൻ പറഞ്ഞില്ലേ ഈ കേസ് കൊണ്ടുപോയി പവർ ടീമിന് കൊടുക്കരുത്, പവർ ടീം ഈ കേസ് എടുക്കരുതെന്ന്. പവർ ടീം ഈ കേസ് എടുത്ത് സത്യം പറഞ്ഞാൽ പൊട്ടിപ്പോയി, അതിന് ഒന്നും ഇല്ലാണ്ടാക്കി കളഞ്ഞ്. ഇത് ശ്രീരേഖ സിബിന്റെ പുറകെ കുറെ 2 ദിവസമായിട്ട് നടക്കുന്നുണ്ട്. സിബിൻ നീ എനിക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരണം, സിബിന്റെ കാര്യങ്ങളൊക്കെ ഇനി നോക്കേണ്ടത്, സിബിൻ ചെയ്യാനിരുന്നതൊക്കെ ഞാൻ ചെയ്യും എന്നും പറഞ്ഞ് നടന്നത് ഓർമ്മയുണ്ടോ? കാര്യം ശ്രീരേഖയ്ക്ക് സിബിന്റെ ഗൈഡൻസ് വേണമെന്ന് ശ്രീരേഖ ഇന്നലെ പറഞ്ഞായിരുന്നു. അതെന്തിനാണ്? സിബിന്റെ ബുദ്ധി ഉപയോഗിച്ച് അടുത്ത പവർ ടീം റൺ ചെയ്യാൻ വേണ്ടിയിട്ട്, നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. സിബിൻ അപ്പൊ പറഞ്ഞു ഇനി എന്റെ വായിൽ നിന്ന് അട്ടർ സൈലൻസേ വരുള്ളൂ. സിബിന് കാര്യം മനസ്സിലായി, സിബിനെ ഉപയോഗിച്ച് കളിക്കാൻ ശ്രീരേഖ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഒന്നും നടന്നില്ല. സിബിന്റെ പുറകെ നടക്കുന്നുണ്ടായിരുന്നു 2 ദിവസം, ഇപ്പോഴും നടക്കുന്നുണ്ടായിരുന്നു, പക്ഷേ അത് നടന്നില്ല. അപ്പൊ ശ്രീരേഖ എന്ത് ചെയ്തു? റസ്മിന്റെ കേസ് അങ്ങ് ഏറ്റെടുത്തു ചാടിക്കേറിയിട്ട്. പിന്നെ ഇപ്പൊ മനസ്സിലായി അബദ്ധമായി പോയെന്നുള്ളത്. ശരണ്യൊക്കെ പറഞ്ഞു എന്തിനാണ് ഈ കേസ് ഏറ്റെടുക്കാൻ പോയത്, ഒരു ക്ലാരിറ്റി ഇല്ലാത്ത, ഒരു റെലവൻറ്റ് ഇല്ലാത്ത കേസ് എന്തിനെടുക്കാൻ പോയി? അതും ഇത് ഈ ഇവിടെയുള്ള ബിഗ് ബോസ് വീട്ടിലെ അംഗങ്ങൾക്ക് തന്നെയാണ് പണി കൊടുക്കാൻ പോണത്. കാര്യം ഇവര് പുറത്തെ കാര്യം അകത്ത് വന്ന് ഷെയർ ചെയ്ത കാര്യമാണ് ഈ കേസ് എടുത്തേക്കുന്നത്. ഇതൊക്കെ ഒന്നെങ്കിൽ ബിഗ് ബോസിനോ ലാലേട്ടനോ വിട്ടുകൊടുക്കേണ്ട കാര്യമാണ്. അതെടുത്ത് വെച്ച് ട്രയൽ റൺ ചെയ്യാനേ എന്തിനാണ് ഈ പവർ ടീം ചെയ്യാൻ പോയത് എന്ന് തന്നെയാണ് ഇപ്പം ശരണ്യൊക്കെ ചോദിക്കുന്നത്. സംഭവം പറയട്ടെ, ഇങ്ങനെ ഒരു കേസ് റസ്മിന്റെ ഇതായിട്ട് മോർണിംഗ് ആക്ടിവിറ്റി നുണ നുണ ടാസ്കിനകത്ത് ജിൻഡോ അങ്ങ് എടുത്തിട്ടു ബോംബ്. അതായത് റസ്മിൻ പുറത്തെ കാര്യങ്ങൾ ഹോസ്പിറ്റലിൽ പോയി വന്ന ശേഷം ടിഷ്യൂ പേപ്പറിൽ മറ്റേ ലിപ് കളർ അല്ലെങ്കിൽ നമ്മുടെ ഇതിനുണ്ടല്ലോ ലിപ് കളർ ഉപയോഗിച്ചിട്ട് എഴുതി ബാത്റൂമിൻ്റെ വേസ്റ്റ് ബിന്നിനകത്ത് വെച്ചു. ബാത്റൂമിനകത്ത് അത് പോയി തുറന്നു നോക്കിക്കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ കിട്ടും. പ്രത്യേകിച്ച് ഈ കോംബോ, ശ്രീജുൻ കോംബോ പുറത്ത് ഹിറ്റാണെന്നും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ജിൻഡോ ഉദ്ദേശിച്ചത്. അതാണ് ഇവിടെ കംപ്ലയിൻ്റ് ആയിട്ട് വന്നത്. പിന്നെ ഒരു ലെറ്റർ കംപ്ലയിൻ്റ്, ആ ലെറ്റർ കംപ്ലയിൻറ്റ് വെറും അനാവശ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ജിൻഡോ വെറുതെ അഡീഷണൽ ഒരു കംപ്ലയിൻ്റ് എടുത്തിട്ടതാണ് അപ്സരയുടെ തലയിൽ. അത് ശരിക്കും ഒന്നും അല്ലാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു. അത് അതിനൊന്നും കിട്ടാൻ പോണില്ല. അപ്പോൾ പവർ ടീം എന്ത് ചെയ്തു? മണ്ടത്തരം കാണിച്ചു, ഈ കേസ് അങ്ങ് ഏറ്റെടുത്തു. സത്യം പറഞ്ഞാൽ ഇപ്പോൾ റസ്മിൻ പറഞ്ഞത് ഇത് ബിഗ് ബോസിനെതിരെയുള്ള കേസാണ്. ബിഗ് ബോസിനെതിരെ ജിൻഡോ പരാമർശിച്ചിരിക്കുകയാണ്. അതായത് റസ്മിനെ കൊണ്ടുപോയത് ബിഗ് ബോസ് ടീമല്ലേ, അപ്പോൾ ക്രൂ അല്ലേ, അപ്പോൾ ക്രൂവിനെതിരെ വരുന്ന കേസാണ്. അതാണ് പവർ ടീം എടുത്തു വെച്ച് വാദിക്കാൻ നോക്കിയത്. ഈ കോർട്ട് റൂം എന്ന് പറഞ്ഞ സംഭവം കഴിഞ്ഞ ആഴ്ച കൊണ്ടുവന്നൊരു കാര്യമാണ്. അതെടുത്ത് വെച്ച് ഇപ്പോഴാവശ്യം ഈ ആഴ്ചയും അവർ കൊണ്ടുപോവുകയാണ് അതേ ടീം തന്നെ. അപ്പോൾ ഇവിടെ ശ്രീരേഖയാണ് ഇത് ഹാൻഡിൽ ചെയ്യുന്നത്. റസ്മിൻ കഴിഞ്ഞ ദിവസം പല തവണയും ജിൻഡോ ഇതുപോലെ നുണകൾ പറഞ്ഞ് വരുത്തിയെന്നാണ് റസ്മിൻ പറയുന്നത്. റസ്മിൻ്റെ വാദം, റസ്മിന് വേണ്ടി സാക്ഷി പറയാൻ അർജുനുണ്ട്, നമ്മുടെ ജിൻഡോയ്ക്ക് പകരം ജിൻഡോയ്ക്ക് വേണ്ടി സാക്ഷി പറയാൻ ആരുമില്ല, ജിൻഡോ തന്നെയാണ് കേസ് റൺ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ജിൻഡോ പറഞ്ഞ റസ്മിൻ പറഞ്ഞത് ജിൻഡോ എന്തായാലും സമ്മതിക്കാൻ പോകുന്നില്ല എന്നാണ് പറഞ്ഞത്. എനിക്കൊരു കുഴപ്പമില്ല, പക്ഷേ പ്രേക്ഷകരിലേക്ക് ഇത് എത്തിക്കണത്, പ്രേക്ഷകരിലേക്ക് റസ്മിനെ എത്തിച്ചത് വളരെ കൺഫ്യൂസിങ് ആയിട്ടാണ് ഇത് എത്തിച്ചേക്കുന്നത്. ഇത് പ്രേക്ഷകരിലേക്ക് നെഗറ്റീവായിട്ടേ പോകുള്ളൂ. റസ്മിൻ്റെ കാര്യം, റസ്മിൻ ഈ ആഴ്ച നോമിനേഷനിലും ഉണ്ട്, ജിൻഡോ മനഃപൂർവ്വം എടുത്തിട്ട് വന്നതാണ് നിങ്ങളുടെ തലയിൽ, അത് മനസ്സിലാക്കിയിട്ട് മിണ്ടായിരിക്കുന്നതിന് പകരം ഇതെടുത്തിട്ട് പവർ റൂം വരെ കൊണ്ടുപോയി ഡിസ്കഷൻ ആക്കിയത് റസ്മിൻ്റെ മണ്ടത്തരം എന്ന് വേണേൽ ഞാൻ പറയത്തുള്ളൂ. എന്നിട്ട് ഇതിന് ഇത് കേട്ട് പ്രവോക്കാക്കിയതും ആൾക്കാരിന് സംശയം ഉണ്ടാക്കും, എന്തെങ്കിലും നടന്നോ,
എന്തെങ്കിലും നടന്നു, ഇത്ര പ്രവോക്കാമൻ എന്താ ഉള്ളത് എന്നുള്ള സംശയം ജനങ്ങളിൽ ഉണ്ടാക്കുകയും ചെയ്യും. ഒന്നെങ്കിലും അത് പ്രൂവ് ചെയ്യാൻ റസ്മിന് കഴിയണം, ഇല്ലെങ്കിൽ ഇതൊന്നും വലിച്ചിടാതിരിക്കണം അല്ലേ. അപ്പോൾ ഇവിടെ നോറ അതിൻ്റെ ഇടയിൽ കൂടെ ഇളകി വരുന്നുണ്ട് ആർക്ക്, ജിൻഡോയ്ക്കെതിരായിട്ട്. അപ്പോൾ നോറയുടെ ക്ലീൻ ആയിട്ടുള്ള ടാർഗറ്റ് ജിൻഡോയാണ്. ഇനി ഞാൻ അതിൻ്റെ പുറകെ അങ്ങ് പൊക്കോളൂ ബാലും പിടിച്ച്. അപ്പോൾ റസ്മിൻ ഇവിടെ ഇയാൾ കള്ളത്തരങ്ങൾ പറയുന്ന വ്യക്തിയാണ്, ഇയാൾ ജനങ്ങളോട് കള്ളത്തരങ്ങൾ പറയുന്നതായിട്ട് എനിക്ക് പ്രൂവ് ചെയ്യണം, ഇയാൾ വിഷയം വലിച്ചു നീട്ടുകയാണ്, ഇഷ്യൂ ആക്കുന്നു മനഃപൂർവ്വം. അപ്പോൾ അത് റസ്മിൻ്റെ സാക്ഷി അർജുനാണ്. ജിൻഡോ പറയാണ്, ഞാൻ കള്ളത്തരങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 കള്ളം ഞാൻ പറഞ്ഞത് പറയാൻ പറയുന്നുണ്ട്, വായ സംസാരമില്ല. അപ്പോൾ അർജുൻ പറയുന്നുണ്ട്, പുറത്തു പോയി വന്ന ശേഷം റസ്മിന് മാറ്റമുണ്ടെന്ന് ജിൻഡോ പറഞ്ഞതായിട്ട് അർജുൻ സാക്ഷി പറയുന്നു. അപ്പോൾ ജിൻഡു, അതെ പുറത്തു പോയി വന്ന ശേഷം ആക്റ്റീവ് അല്ല എന്ന് ഞാൻ പറഞ്ഞു എന്തേ അല്ലേ. അല്ല, പുറത്തു പോയി വന്ന ശേഷം കാര്യങ്ങൾ അറിഞ്ഞ ശേഷം, പുറത്തെ കാര്യങ്ങൾ അറിഞ്ഞ ശേഷം റസ്മിൻ ആക്റ്റീവ് അല്ലെന്നാണ് ജിൻഡോ പറഞ്ഞതെന്നാണ് അർജുൻ പറഞ്ഞത്. അപ്പോൾ ജിൻഡോ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അവരെ ക്രൂ ഹെൽപ്പ് ചെയ്തെന്ന് പറഞ്ഞില്ലല്ലോ, ബിഗ് ബോസ് ക്രൂ റസ്മിനെ ഹെൽപ്പ് ചെയ്തെന്ന് പറഞ്ഞു. ഇല്ല, ഇവിടെ സിബിനോടും നന്ദനയോടും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു കാര്യം, റസ്മിൻ പുറത്തു പോയി വന്ന ശേഷം ആക്റ്റീവ് അല്ല. ശരി തന്നെയാണ്, റസ്മിൻ കംപ്ലീറ്റ്ലി ഒരു കെയർടേക്കർ ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു പുറത്തു പോയി വന്ന ശേഷം. അപ്പം റസ്മിൻ കണ്ണ് കെട്ടി ക്രൂവിൻ്റെ കണ്ണ് കെട്ടിയാണ് നമ്മൾ പോകുന്നത്, ഒരു ബന്ധവും ഇല്ല, ക്രൂ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, അടുത്ത ആൾക്കാരോടൊന്നും സംസാരിച്ചിട്ടില്ല, മൊബൈൽ എടുത്തിട്ടെന്നൊക്കെ റസ്മിൻ പറയുന്നുണ്ട്. ഇതെന്തിനാണ് ഈ സംസാര വിഷയം ജനങ്ങളിലേക്ക് ഇട്ടു കൊടുത്തത്, ഒരാവശ്യം ഉണ്ടായിരുന്ന. അപ്പം റസ്മിൻ ഇനിയും പറഞ്ഞാൽ ബിഗ് ബോസ് വാർണിംഗ് കൊടുക്കണം ഇയാൾക്കെന്നൊക്കെ പറയുന്നുണ്ട്. റസ്മിൻ കംപ്ലീറ്റ് ശിക്ഷ വിധിക്കാൻ വേണ്ടിയിട്ടാണ് ഇരുന്നത് ജിൻഡോയ്ക്ക്. അപ്പോൾ ജിൻഡോയുടെ കയ്യിൽ ഇനിയും തെളിവുകളുണ്ട്. നോ 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 എന്ന് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് കാര്യങ്ങൾ ചോദിക്കാണ്. അപ്പോൾ ശ്രീരേഖ സമ്മതിക്കുന്നില്ല ചോദിക്കാൻ വേണ്ടിയിട്ട്, കാര്യം ശ്രീരേഖയ്ക്ക് മനസ്സിലായി ഇത് പറ്റി എന്നുള്ളത്, പെട്ടു എന്നുള്ളത് ശ്രീരേഖയ്ക്ക് മനസ്സിലായി. അപ്പോഴാണ് ഗബ്രി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു പോയിന്റ് എടുത്തിരുന്നത്, പവർ കോർട്ട് റൂം എന്ന് പറഞ്ഞാൽ ശിക്ഷ വിധിക്കേണ്ട ആവശ്യമില്ല, പലപ്പോഴും ക്ലാരിറ്റി കൊടുക്കാം, പ്രേക്ഷകരിലേക്ക് ക്ലാരിറ്റി എത്തിക്കാന്ന് ഗബ്രി ഗെയിമിനെ ട്വിസ്റ്റ് ചെയ്യാൻ നോക്കി. കാര്യം ഇത് ജിൻഡോയ്ക്ക് ശിക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ഇത് നേരെ തിരിയും, ജിൻഡോയ്ക്ക് പോസിറ്റീവായിട്ടേ വരുള്ളൂ എന്ന് ഗബ്രിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് കാര്യം ജനങ്ങളത് ഏറ്റെടുക്കുകയും ചെയ്യും. റസ്മിൻ അവിടെ എന്തൊക്കെയോ ചെയ്തിട്ടുള്ളതായിട്ട് ഗബ്രിക്ക് നന്നായിട്ട് അറിയാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഒരിക്കലും ഒരിക്കലും ഗബ്രി ഇങ്ങനെ ഒരു പോയിന്റ് പറയില്ല, ജിൻഡോയ്ക്ക് ശിക്ഷ കൊടുക്കാൻ വേണ്ടി തന്നെ ഗബ്രി പറയുള്ളൂ. പക്ഷേ ഇവിടെ ജിൻഡോയുടെ ഭാഗത്ത് ശരിയുണ്ട്, പുറത്ത് പ്രേക്ഷകരത് മനസ്സിലാക്കും, ജിൻഡോയ്ക്ക് ശിക്ഷ കൊടുത്താൽ ജിൻഡോയ്ക്ക് അനുകൂലമായിട്ടേ പ്രേക്ഷകർ നിൽക്കുകയുള്ളൂ എന്ന് ഗബ്രിക്ക് 100% ഉറപ്പുള്ളത് കൊണ്ട് ഗബ്രി പറയാണ്, ക്ലാരിറ്റി മാത്രം വരുത്തിയാൽ മതി, അപ്പം തന്നെ റസ്മിന് മനസ്സിലായി പണി പാളി എന്നുള്ളത്. എന്നിട്ട് പ്രതിക്ക് സാക്ഷിയില്ല, പ്രതി ഇവിടെ പ്രതിക്ക് സ്വന്തമായിട്ട് സാക്ഷി പറയാൻ പറ്റത്തില്ല എന്ന് ഗബ്രി പറയുന്നുണ്ട്. ശരി, എനിക്ക് ഗിഫ്റ്റ് വന്നപ്പോഴത്തേക്കും അഫ്സര എന്നോട് പേപ്പർ ചോദിച്ചു. എന്തിനാണ് പേപ്പർ ചോദിച്ചത്? അപ്പോൾ ശ്രീരേഖ, അത് റസ്മിൻ്റെ മാറ്റർ എന്ന് പറയുന്നു. ഇതിൻ്റെ ഇടയിൽ കൂടെ നോറ ഒരു പൊട്ടത്തരം വിളിച്ച് പറയാണ്, രണ്ട് കൊല്ലം മുന്നേ എൻ്റെ കൂടെ ജിൻഡോ ഫോട്ടോ എടുത്തു, അതെന്തിന് ജിൻഡോ സ്റ്റോറി ആക്കി ഇട്ടത്? ഈ സംഭവം നോറയുടെ വായിൽ നിന്ന് വന്നു, പെട്ടെന്ന് തന്നെ നോറ വായ അകത്തേക്ക് ഇട്ടു. കാര്യം അറിയാണ്ട് വന്നുപോയ കാര്യമാണ്. ഇതെങ്ങനെ നോറ അറിഞ്ഞു? സീസൺ തുടങ്ങിയിട്ട് നടന്ന കാര്യം, സീസൺ തുടങ്ങിയിട്ടാണ് സ്റ്റോറി ഇട്ടത് ജിൻഡോ മോർണിംഗ് ആക്ടിവിറ്റിയിൽ. ആ സമയത്ത് ജിൻഡോയുടെ ടീംസ് പി ആർ ടീംസ് എന്തുമാണ് സ്റ്റോറി ഇട്ടത്, ജിൻഡോ അല്ല ഇട്ടത്, പി ആർ ജിൻഡോയുടെ പേജ് ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാരാണ് സ്റ്റോറി ഇട്ടത്. ഇതെങ്ങനെ നോറ അറിഞ്ഞു? നോറ അതിന് ക്ലാരിഫിക്കേഷൻ തരുന്നു, ആ സ്റ്റോറിക്ക് വേണ്ടിയുള്ള ക്ലാരിഫിക്കേഷൻ നോറ തരിക ചെയ്യുന്നത്. അതെങ്ങനെ നോറയ്ക്ക് ക്ലാരിഫിക്കേഷൻ ചെയ്യാൻ പറ്റും ബിഗ് ബോസ് നടന്ന കാര്യം? അപ്പോൾ ഉടനെ തന്നെ എല്ലാവരും നോറയെ പിടിച്ച് വാടപ്പിച്ചിരുത്തി. അപ്പോൾ ഇതാണ് ഇനി നോറയുടെ കരച്ചിൽ അടുത്ത ഒരാഴ്ചത്തേക്ക്. അപ്പോൾ ജിൻഡോ അത് ഇതുമായിട്ട് ബന്ധമില്ലെന്ന് ജിൻഡോ പറയുന്നു. അപ്പോൾ ശ്രീരേഖ, പഴയ കാര്യങ്ങൾ എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ നോറ, എനിക്ക് പറയണം എങ്ങനെയൊക്കെ കള്ളത്തരങ്ങൾ പറയാൻ പറ്റി. അപ്പം അഭിഷേക്, സാക്ഷി മൊഴിക്കകത്ത് ഒന്നും പറയുന്നില്ലല്ലോ, ഒട്ടും ക്ലാരിറ്റി ഇല്ല, സാക്ഷി മൊഴി അനുസരിച്ച് ജിൻഡോ തെറ്റുകാരനല്ല എന്ന് തന്നെ അഭിഷേക് കെ പറയുന്നുണ്ട്. റസ്മിൻ, അദ്ദേഹം പറഞ്ഞത് കള്ളമാണെന്ന് എനിക്ക് സ്ഥാപിച്ചാൽ മതി. അപ്പോൾ സിബിൻ, ഇദ്ദേഹം പറഞ്ഞത് കള്ളമാണെന്ന് പ്രൂവ് ചെയ്യാൻ താങ്കൾക്ക് കഴിയുമോ? എങ്ങനെ കഴിയും? പുറത്ത് ക്യാമറ ഉണ്ടായിരുന്നു. ഇല്ലല്ലോ, റസ്മിൻ പോയപ്പോൾ ക്യാമറ ഉണ്ടായിരുന്നു, വളരെ ഇമ്പോർട്ടൻ്റ് റെലവൻറ്റ് പോയിന്റ്. റസ്മിൻ പോയപ്പോൾ ക്യാമറ ഇല്ലായിരുന്നല്ലോ, പിന്നെ എങ്ങനെയാണ് സ്ഥാപിക്കാൻ പോകുന്നത്? ഇദ്ദേഹം പറഞ്ഞത് കള്ളമാണെന്ന് ഒരിക്കലും സ്ഥാപിക്കാൻ പറ്റത്തില്ല. അപ്പോൾ സായി, ഇത് കോടതിയല്ല, ഇത് ട്രയൽ റൂമാണ്, കോടതിക്ക് എപ്പോഴും ഒരു വിധി ഉണ്ടാവും. പിന്നെ ക്ലാരിറ്റി ഉള്ള കേസുകൾ മാത്രം ദേവി ഇത് പവർ ടീമുകാർ എടുക്കണം. അപ്പോൾ തന്നെ ശ്രീരേഖയ്ക്ക് കാര്യം മനസ്സിലായി, പറ്റിപ്പോയി എന്നുള്ള കാര്യം. അത് കഴിഞ്ഞിട്ട് ജിൻഡോ, എനിക്ക് പറയാനുണ്ട്, ജിൻഡോ പറയാൻ സമ്മതിക്കുന്നില്ല, നോറ എണീറ്റ് പോയി. കാര്യം നോറ എന്നെ അവഗണിക്കുന്നു, ടാർഗറ്റ് ചെയ്യണമെന്നൊക്കെ പറയണമല്ലോ, അതുകൊണ്ട് നോറ സ്വന്തമായിട്ട് ഇറങ്ങിപ്പോയി. പക്ഷേ പവർ ടീമുകാർ മൈൻഡ് ചെയ്തില്ല, സാധാരണ പവർ ടീമുകാർ നോറയ്ക്ക് പണിഷ്മെൻറ്റ് കൊടുക്കേണ്ടതാണ്, കൊടുത്തില്ല. പണിഷ്മെൻറ്റ് കൊടുത്തിരുന്നെങ്കിൽ അതും കൂടെ നോറയ്ക്ക് ഒരു കണ്ടൻറ്റായിട്ട് കിട്ടിയേനെ. അപ്പോൾ നോറ എണീറ്റ് പോയി, ഇനി നോറയുടെ ഗെയിം സ്റ്റാർട്ട് ചെയ്യാണ് ജിൻഡോയ്ക്കെതിരായിട്ടും പവർ ടീമിനെതിരായിട്ടും. ഇനി അടുത്തത് ലെറ്റർ വിഷയം. ഈ ലെറ്റർ വിഷയം ജിൻഡോ മനഃപൂർവ്വം കൊണ്ടിട്ടതായിട്ടാണ് എനിക്ക് തോന്നിയത്. അതിന് ഒരു റെലവൻസും ഇല്ല, അഫ്സര ലെറ്റർ ചോദിച്ചു അത്രയേ ഉള്ളൂ. അതിനെ ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ജിൻഡോ കണ്ടത്, മനസ്സിലായോ? ഇങ്ങനെ ഇട്ട് ജനങ്ങളിലേക്ക് ഇട്ട് കൊടുക്കാനുള്ള പരിപാടിയാണ് ജിൻഡോയുടെ. അപ്പോൾ ജിൻഡോ പറയാം, അപ്സര പറഞ്ഞു, ജിൻഡോ ചേട്ടൻ്റെ അടുത്ത് ലെറ്റർ ചോദിച്ചു, ഞാൻ ചോദിച്ചു, പക്ഷേ അത് ഇതിനൊന്നും ആയിരുന്നില്ല. ലെറ്റർ ചോദിച്ചെന്ന് പറഞ്ഞാൽ ഇതിനാണ് നിങ്ങളെ പ്രൂവ് ചെയ്യാൻ പറ്റും, പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ആ കേസ് ശ്രീരേഖ വൈൻഡ് അപ്പ് ചെയ്യാണ്, ഭയങ്കരമായ വലിയ കാര്യത്തിൽ കൊണ്ടുപോകാൻ നോക്കിയതാണ്, പാളിപ്പോയി, പവർ ടീം പാളിപ്പോയി എന്ന് വേണം പറയാൻ. അത് കഴിഞ്ഞ് അവിടെ സംസാരിക്കുന്നുണ്ട്, എന്താണ് ശരണ്യ പോയി സംസാരിക്കുന്നത്, എന്തിനാണ് ഇത് എടുക്കാൻ പോയതെന്ന്.
പിന്നെ ശ്രീരേഖയ്ക്കും ഇതായി. കാര്യം റസ്മിൻ, നീ ഈ കംപ്ലൈൻറ്റ് ബിഗ് ബോസിനോട് പറഞ്ഞാൽ മതിയായിരുന്നു, നമുക്ക് പറയേണ്ട ആവശ്യമില്ലായിരുന്നു. അങ്ങനെ എന്താണ് നിങ്ങളുടെ അഭിപ്രായം വീഡിയോയിൽ കമൻറ്റിലായിട്ട് അറിയിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.